ഹായ് ഡിയേഴ്സ്, ഇന്നൊരു നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ടയൊക്കെ കൂട്ടിക്കഴിക്കാൻ ബെസ്റ്റാണ് ഈ ബീഫ് കറി. ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിലോട്ടൊരു 1/2 മുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കണം. എന്നിട്ട് കൈകൊണ്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാനിതൊരു കുക്കറിലോട്ട് ഇട്ടേക്കുവാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 2-3 വിസിൽ വന്നതിന് ശേഷം അല്പനേരം തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്ത് നോക്കണം. ഓരോ ഇറച്ചിയുടെയും വേവ് വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോഴേ ഞാനിത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഞാനിവിടെ 2 സവോളയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി 1/2 കപ്പോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് വേണ്ടത്. പിന്നെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി വഴിച്ചതിന് വേണ്ടിയിട്ട് 1 പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും സവോള ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കണം. ഇപ്പോഴേ ഇതൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഇറച്ചിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നാലേ കറിക്ക് നല്ല കളറ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. തിളച്ചു കഴിയുമ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കണം. ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞതും വേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ചെറിയ ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.